മോംസ് ബണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ഉറപ്പായിട്ടും നിങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരോട് നിങ്ങൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യണം, എപ്പോഴും സംസാരിക്കണം. നമുക്കറിയാം ഫോണിലൊക്കെ ഇരിക്കുവാണ്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീട്ടിൽ ജോലി ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തോ നിങ്ങൾ ജോലി ചെയ്യുന്നതിനിടക്ക് അതാണ് ഇതാണ് അല്ലെ പാട്ട് പാടിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അത് മതി. പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവരോട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ കമ്മ്യൂണിക്കേഷന്, അവരുടെ ലാംഗ്വേജിന്, അവരുടെ പേഴ്സണാലിറ്റിക്ക് എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളെ അവരെപ്പോഴും കോപ്പി ചെയ്യും. അപ്പം നമ്മളെപ്പോഴും ഇൻട്രോവേർട്ടായി ഒന്നും മിണ്ടാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ ബിഹേവിയർ അങ്ങനെയാകും. നമ്മളെപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർ സ്കൂളിലൊക്കെ പോകത്തില്ലേ, സ്കൂളിൽ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ മിസ് ചെയ്യും അവരെ. ഷോ ഇത്രയ്ക്ക് നേരമില്ല. ഇപ്പം ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ പോലും, ഞാൻ ജോലിക്ക് പോകുന്നത്, പക്ഷേ സ്റ്റീൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി മിസ് ചെയ്യും. അവർ നമ്മുടെ അടുത്തില്ലാത്തപ്പോൾ ഇപ്പോൾ എൻ്റെ ബേബി ക്രഷി പോകുന്നുണ്ട്, ക്രഷി പോകുന്ന ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ നമുക്ക് മിസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആകാംക്ഷ, എന്താണ് അവിടെ നടന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണമെന്ന്. പക്ഷെ അത്രയും പറയാറൊന്നും ആയിട്ടില്ല, ബാബാ ബീബി എന്നൊക്കെ എന്തൊക്കെയൊക്കെ പറയും. അപ്പോൾ നമ്മളെപ്പോഴും അവരോട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ആ ഒരു ബോണ്ട് ഉണ്ടായിട്ട് അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ള കഥകളും കാര്യങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ നമ്മളോട് പറയാനുള്ള ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു വാതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് നമ്മൾ അങ്ങനെ ചെയ്യണമായിരുന്നു. 2 വയസ്സ് തൊട്ടല്ല, ഞാൻ ഇതിനു മുമ്പൊക്കെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനിച്ച് വീണവരുടെയുള്ള കുഞ്ഞുങ്ങളോട് തൊട്ട് നമ്മൾ മിണ്ടണം, നമ്മളിങ്ങനെ അടുത്ത് പോയി സംസാരിക്കണമെന്നൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഓപ്ഷൻസ് കൊടുക്കണം. ഓക്കെ, 2 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ഇപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ജീവിതമെന്ന് ഡെയിലി നടക്കുന്ന പല പല കാര്യങ്ങൾ, അവർക്ക് ഒരു ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ, അല്ലെ സോക്സ് ഇടുന്ന കാര്യത്തിൽ, ഷൂ ഇടുന്ന കാര്യത്തിൽ, ടോയ് എടുക്കുന്ന കാര്യത്തിൽ, കളിക്കാൻ പോകുന്ന കാര്യത്തിൽ, വോക്കിന് പോകുന്ന കാര്യത്തിൽ, ടിവിയിലെ പ്രോഗ്രാം, അങ്ങനെ എല്ലാത്തിനും അവരുടെ ഓപ്ഷൻ നമ്മൾ ചോദിക്കണം. നമ്മൾ ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് കുഞ്ഞിതിട്ടാൽ മതി. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ മല്ലു അമ്മമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ വലുതായാലും അല്ലേ, നമുക്ക് കല്യാണം തുടങ്ങുമ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, മറ്റേ ഡ്രസ്സ് പോയിട്ട് മാറി, നമ്മുടെ ഒരു ബിഹേവിയറാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളോട് അങ്ങനെ കാണിക്കല്ല, നമുക്ക് അവർക്ക് ഓപ്ഷൻ കൊടുക്കുക. അപ്പം അവർക്ക് അവർ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോദിക്കുക, ഇന്ന് നമുക്ക് ഇന്ന് എന്താ കോൺഫ്ലെക്സ് വേണോ, ദോശ വേണോ, അല്ലെങ്കിൽ പോഴ്ജ് വേണോ, അല്ലെ ഇഡ്ഡലി വേണോ, ഇടിയപ്പം വേണോ, എന്താ പൊന്നിന് വേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുക. അല്ലെങ്കിൽ ഡ്രസ്സ് കാണിക്കുന്നത് ഡ്രസ്സ് അവരുടെ വാർഡ്രോബ് കാണിക്കുക, ഏത് വേണം കുഞ്ഞിന് ഏത് ഇടണം. അപ്പോൾ അവർ പലതും പറയും. അപ്പം നമുക്ക് അത് ഇടാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് പല ഐറ്റംസ് ഉപയോഗിക്കാം, ബട്ട് അവർക്ക് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒന്നും ഇത്രയും കാണിക്കുമ്പോൾ പ്രശ്നമാവുകയാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു 2 ഡ്രസ്സ് എടുക്കുക, ഏത് വേണം, ഏത് വേണം, പച്ച വേണം, മഞ്ഞ വേണം, ഓഫ് കോഴ്സ് അവരേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. ഫുഡും ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇടിയപ്പം മാത്രമേ ഉള്ളൂ. ഇടിയപ്പം എടുത്തിട്ട് നിങ്ങൾ ഫുൾ ഒരു ഇടിയപ്പം എടുക്കുക, അതിപ്പോൾ ഇങ്ങനെ പീസ് പീസ് ആക്കുക. ഏത് വേണം കുഞ്ഞിന്, ദേ ഇങ്ങനത്തെ നൂഡിൽസ് വേണോ അതോ ഈ ഇടിയപ്പം വേണോ. ഓക്കെ, അത് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി മടിയുള്ളവർക്ക് വേണ്ടി ഓരോ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് രണ്ടാമത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പാട്ടുപാടി കൊടുക്കുക, ഡാൻസ് കളിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരുടെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ വെച്ചാൽ അവരുടെ ബോഡിയൊക്കെ ഇങ്ങനെ, ഇതെന്ന് പറയുന്നത് അവരുടെ ഭയങ്കര എനർജിയുള്ള സമയമല്ലേ, പലരും ടെറിബിൾ ടു എന്ന് പറയും. ഇത് ടെറിബിൾ ടു അല്ല, ആക്റ്റീവ് ടു ആണ്. നമ്മൾ അതിനെ ടെറിബിളിനെ ആക്റ്റീവ് ആക്കി എടുക്കുക, അപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മളെ കൂടെ ഉള്ളപ്പോൾ അവരോട് ഡാൻസ് കളിക്കുക, അവരോട് പാട്ട് പാടുക, നമ്മുടെ തൊണ്ടയൊക്കെ പോകും, പോട്ടെ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. ഒരു 5 വയസ്സ് വരെ മതി നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നത്. അത് കഴിയുമ്പോൾ അവർ സ്കൂളിൽ പോകും, പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും, നമ്മുടെ ഇത്രയും ഇൻവോൾവ്മെൻ്റ് അവർക്ക് ആവശ്യമില്ല. അപ്പം അന്ന് നമ്മൾ വിചാരിക്കരുത് ഷോ കൊച്ചായിരുന്നപ്പോൾ ഇച്ചിരൂടേക്ക് ആകണ്ടേന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ ഡാൻസ് കളിക്കുക, അവർക്ക് വേണ്ടി പാട്ട് പാടുക, അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാം. അവരുടെ ഡാൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്പൊന്നും ആയിരിക്കത്തില്ല, തുമ്മാ തുള്ളുമായിരിക്കും, നമ്മളും കൂടെ തുള്ളുക. ഡാൻസ് ഒന്നും നമ്മൾ പഠിച്ചിരിക്കണമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഡാൻസ് എന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ പൊന്നിൻ്റെ കൂടെ എപ്പോഴും തുള്ളാറുണ്ട്. ഓക്കെ, അതുപോലെ പാട്ട്, എൻ്റെ പാട്ടെന്ന് പറയുന്നത് വളരെ ബോറാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ പലർക്കും ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ, എസ്പെഷ്യലി ഞങ്ങളുടെ റൂംമേറ്റ്സ്, ഞങ്ങൾ 6 പേരായിരുന്നു റൂമിൽ നേഴ്സിംഗിന് പഠിക്കുമ്പോൾ,
അപ്പോ അവർക്ക് വിഷമം വരുമ്പോൾ അവര് പണ്ട് മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി സിനിമാ പാട്ടുള്ള ചിത്രഗീതം എന്ന് പറയുന്ന ഞങ്ങളുടെ ബുക്കില്ലേ, ചിത്രഗീതമാണെന്ന് തോന്നുന്നു, ചിത്രഗീത പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ, സിനിമാ പാട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ഈ ബുക്ക് തന്നിട്ട് എന്നോട് പറയും ഒരു പാട്ട് പാടും. അപ്പൊ എനിക്ക് പാട്ടിന്റെ ട്യൂണൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഈ ടി വി കാണുക അല്ലെങ്കിൽ സിനിമ കാണുക അതിലോട്ടൊക്കെ ഭയങ്കര പുറകിലായിരുന്നു കൊച്ചിലെ തൊട്ട്. അപ്പൊ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അല്ലെ സീരിയലിനെ കുറിച്ച് അങ്ങനെയുള്ള ജ്ഞാനം വളരെ കുറവാണ്. ഞാൻ ഈ കോളേജിലൊക്കെ പോകുമ്പോൾ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്നോട് ഇത് പറയുമ്പോൾ ഓക്കെ വായിക്കാറിയാലോ. അപ്പം ഞാൻ ഓരോ എനിക്കിഷ്ടമുള്ള ട്യൂണിൽ നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാനതൊക്കെ ഞാൻ എൻ്റെ ട്യൂണിൽ പാടും. പാടുമ്പോൾ അവരെല്ലാവരും ചിരിക്കും. അപ്പൊ അവരുടെയൊക്കെ ഒരു വിഷമം പോകും. ഓക്കെ ആയിക്കോട്ടെ എന്റെ കളിയാക്കലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ എന്റെ പാട്ടിനെ കുറിച്ച്. ആ ഞാൻ ഇപ്പോൾ ഓൾ മക്ഡോണൽഡ്സ് ഹാഡ് എ ഫാം, ബാബ ബ്ലാക്ക് ഷിപ്പ് അങ്ങനെ എന്ന് വേണ്ട പല പല സോങ്ങും എനിക്കിപ്പോൾ അറിയാം കറക്റ്റ് ട്യൂണിൽ കേട്ടോ, നോട്ട് ദ പോയിന്റ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ പാടുക ഡാൻസ് കളിക്കുക, അപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും. അതാണ് അടുത്ത കാര്യം. പിന്നെ അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്, ഞാൻ എപ്പോഴും പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുക ബുക്സ്. ബുക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, നോളേജ് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ് ബുക്ക്. പിന്നെ നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വായനാശീലം ഉണ്ടാകും. വായന വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ വായനാശീലം ഉണ്ടാകാനും നമ്മൾ ഈ വായിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കുക ബുക്കുകൾ, പല പല ബുക്കുകൾ വായിച്ചു കൊടുക്കുക. അപ്പൊ ഈ ടോഡ്ലർ 2 ഇയേഴ്സ് പറയാം സ്പെഷ്യലി, എനിക്ക് അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം അല്ലെ പറയാം. 2 ഇയർ ആയിട്ടുള്ളവരെ ബുക്ക് വായിച്ചു കൊടുക്കാനത് ചിലപ്പോൾ അവരവിടെ ഇരിക്കത്തില്ല, കഥ തീരുന്ന വരെ ഇരിക്കത്തില്ല, നമ്മൾ കുറേ എനർജി എടുക്കേണ്ടി വരും. അപ്പോൾ അവർ ലാസ്റ്റ് പേജൊക്കെ ആകുന്നതിന് മുമ്പ് ഓടും. അപ്പം ഈ ബോർഡ് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ബോർഡ് ബുക്സിൽ തന്നെ അതിലും ഉണ്ടായിരിക്കും ഒരു 5 പേജൊക്കെ. ഈ 5 പേജിൽ ഇരിക്കത്തില്ലെന്ന് ഇവർ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊരു ടിപ്പ് കേട്ടോ. അപ്പം അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ അനിമൽസിനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, കൊച്ചു 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 കുറേ അനിമൽസൊക്കെ ഇവിടെ വെറുതെ കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ ആദ്യത്തെ ഒരു ഇതിൽ മൂച്ചിൽ അതൊക്കെ യൂസ് ചെയ്യും, പിന്നെ അത് യൂസ് ചെയ്തേയില്ല, നോക്കത്ത് പോലും ഇല്ല. അപ്പം അതിനെയൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് പുല്ലിൻ്റെ വിടം, അത് വിടം ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് വെക്കുക. അപ്പം നമുക്ക് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ എടുത്ത് വെക്കേണ്ടത്. അപ്പം എനിക്കൊരു ഡക്കിൻ്റെ കഥയുള്ള ഒരു ബുക്കുണ്ട്. അപ്പോൾ ആ കഥ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഡക്ക് അമ്മയ്ക്ക് ചോദിക്കുക, അമ്മ ഞാൻ ഒന്ന് ഇവിടെയൊക്കെ കാണാൻ പോയിക്കോട്ടെ. അപ്പം അമ്മ പറയുമ്പോയ്ക്കോ വൈകിട്ട് വരണം കേട്ടോ എന്ന് പറയുന്നു. ഡക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുന്നു. പോകാൻ നേരത്ത് ആദ്യം ഒരു ഫ്രോഗിനെ കാണും. അപ്പം ഫ്രോഗ് ഡക്കിനോട് പറയും, ഹായ് ഡക്ക്, വാട്ട് എ നൈസ് ഡേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഡക്ക് പറയാം, ആ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡക്ക് ഇങ്ങനെ പോകുന്നു. പിന്നെ ഒരു പശുവിനെ കാണുന്നു, പശു ചോദിക്കുന്നു, ഈ ഒറ്റയ്ക്ക് വന്നോ അടിപൊളിയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ തിരിച്ച് വൈകുന്നേരം വീട്ടിൽ അമ്മയുടെ ചെല്ലുന്നു. അതാണ് കഥ, അത്രേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ല. അപ്പോൾ ഇതിന് ഞാൻ പൊന്നിൻ്റെ കുളിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന ഡക്സില്ലേ, ഒരു കുഞ്ഞി ഡക്കിനെയും പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ ഉത്സവത്തിനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു അമ്പലം എന്ന് ഞാൻ വാങ്ങിച്ചത് കൊണ്ട് പറഞ്ഞ ഈ പള്ളിപ്പെരുന്നാളിൻ്റെ അമ്പല പെരുന്നാളിനൊക്കെ കിട്ടുന്ന ഒരു ഡക്കുണ്ടല്ലോ വലിയ, അപ്പം അതിവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡക്കിനെയും കുഞ്ഞി ഡക്കിനെയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്തുള്ള ആനിമൽസ്, ഫ്രോഗ്, ഹോഴ്സ്, പിന്നെ കൗ, അങ്ങനെ എന്തൊക്കെയാണോ, പിന്നെ അതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോൺ, അങ്ങനെ ആ ഡക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച്. ഞാൻ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ അടുത്ത് വെക്കും, അടുത്ത് വെച്ചിട്ട് പറയും, അപ്പൊ ഡക്കും അമ്മ ഡക്കിനോട് ചോദിക്കുക, ഞാൻ പൊയ്ക്കോട്ടെ, അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കും, ഇത് കണ്ടോ അപ്പൊ ചോദിക്കണം, അപ്പൊ ചോദിക്കുന്ന പോലെ കാണിക്കും. അങ്ങനെ അങ്ങനെ ഞാനൊരു ജസ്റ്റ് ഇമാജിനേഷൻ പോലെ കാര്യം ടോയ്സ് ഒക്കെ വെച്ച് കാണിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്, അങ്ങനെ അവരിയ്ക്കും. അതാണ് അടുത്തത്, നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവര് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്ലേ ചെയ്യണം. അപ്പൊ അവരെ തനിയെ പ്ലേ ചെയ്യാൻ വേണ്ടി ടൈം നമ്മൾ കൊടുക്കണം. അല്ലാതെ എപ്പോഴും നമ്മൾ കുഞ്ഞ് നമ്മളോട് ക്ലിങ്ങിയായിട്ടിരിക്കുന്നതും നല്ലതല്ല, അവൾ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിപ്പോ, അത് നമുക്ക് വേണ്ട. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് കളിക്കാനും നമ്മൾ വിടണം. അപ്പൊ അവര് ചിലപ്പം ടെന്റിൻ്റെ അകത്തിരുന്ന് കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ അവർ പാട്ടുപാടിയൊക്കെ കളിക്കും. ലെറ്റ് ദം പ്ലേ, നമ്മൾ ഇന്റർഫിയർ ചെയ്യരുത്, അവരെ കളിപ്പിച്ചു വിടാം. അപ്പം നമ്മൾ അവരൊറ്റയ്ക്ക് കളിക്കുമ്പോൾ, അയ്യോ കൊച്ചു ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ, നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു സെന്റിമെന്റ്സ് വന്നിട്ട് നമ്മളവിടെ പോകും. ഈ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അമ്മമാരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആ ഒരു സെന്റിമെന്റ്സ് വേണ്ട, കുഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്ലേ ചെയ്യണം, അത് അവരുടെ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അപ്പം അതാണ് അടുത്ത കാര്യം. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വീടിന് വെളിയിൽ ഇറങ്ങണം. ഇത് പ്രത്യേകിച്ച് നമ്മളെ പോലെ ഇങ്ങനെ പുറത്തൊക്കെ ഉള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ.
വീട്ടിന്റെ പുറത്തിറങ്ങി ഫ്രഷ് എയർ കൊള്ളുക, അവർക്ക് പുറത്ത് പോയി പുറത്തെ കാര്യങ്ങളൊക്കെ കാണട്ടെ. അപ്പൊ എല്ലാ ദിവസവും ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. ഇപ്പൊ ജോലിയുള്ള അമ്മമാരാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസം വരത്തില്ല. അപ്പൊ എപ്പോഴൊക്കെയാണോ നിങ്ങൾ കുഞ്ഞിന്റെ കൂടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇന്ന ടൈമില് വൈകുന്നേരം അല്ലെ രാവിലെ വാട്ട് എവർ ഇസ് കൺവീനിയൻറ്റ് ഫോർ യു ഒന്ന് പുറത്തിറങ്ങുക, കുറച്ച് പാർക്കിലോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോവുക, നടന്നു വരിക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ദൂരം മതി. അവർ ഹാപ്പി ആവും, നമ്മൾ ഹാപ്പി ആവും, നമുക്ക് ഫ്രഷ് എയർ കിട്ടും, അവർ ഫ്രഷ് എയർ കിട്ടും, സോറി ഫ്രഷ് എയർ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഒക്കെ കൂടെ ഇരുന്ന് കുക്ക് ടുഗെദർ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്താ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, ചപ്പാത്തി പരത്തില്ലേ, നമ്മൾ പരത്തുമ്പോൾ ഒരു ചെറിയ ഉണ്ട അവരുടെ കയ്യിൽ കൊടുക്കൂ, ഒരു പരത്തുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുക. അവര് അവിടെ ആ ഡൈനിങ് ടേബിളിലൊക്കെ ചീത്തയായിക്കോട്ടെ, പക്ഷെ അവർക്ക് നമ്മുടെ കൂടെ ആ കുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഇത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വലുതാകുമ്പോഴത്തേക്കും നമുക്ക് അവരെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബേക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ മുട്ട വറുപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മളുടെ കൂടെ കുഞ്ഞ് നിൽക്കുമ്പോഴെന്ന് വെച്ചാൽ കുഞ്ഞെല്ലാം ഒബ്സർവ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കുഞ്ഞുങ്ങള് നല്ല ക്ലവറാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ചൂടുള്ള സാധനത്തെ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തടത്തുണിയോ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സ്റ്റൗ ഓൺ ചെയ്യുന്ന, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും. അപ്പോൾ അതൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് അവർ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ കുക്ക് ടുഗെദർ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എല്ലാ ദിവസവും അവരെന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, എന്തെങ്കിലും ജസ്റ്റ് ഏതാ ഒരു ABCയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതോ എന്തെങ്കിലും, അവരെ എന്തെങ്കിലും നമ്മൾ എല്ലാ ദിവസവും പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ചെയ്യേണ്ട കാര്യമാണ്. അവർ പഠിക്കുന്ന സമയമല്ലേ, അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണം കേട്ടോ. നമ്മൾ അവർക്ക് ഒരു റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പീക്രഷിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ അവരെഴുന്നേക്കും പോകും, വൈകിട്ട് വരും, പിന്നെ വൈകിട്ട് നമ്മുടെ കൂടെ, പിന്നെ ഉറങ്ങും, പിന്നെ വീക്കെൻഡ് ആയിരിക്കും അവർ വീട്ടിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്തെന്ന് വെച്ചാൽ അവരുടെ കൂടെ തന്നെ അവർക്ക് ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്ന ആ റൂട്ടീൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ വീക്കെൻഡ് ആണ് എന്ന് പറഞ്ഞ് കുഞ്ഞ് ഇച്ചിരി കൂടെ ഉറങ്ങിക്കോട്ടെ, അത് നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. പക്ഷെ അത് ബോഡിക്കൊട്ടും നല്ലതല്ല. നമ്മൾ നോർമലി എല്ലാ ദിവസവും ഒരേ റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ബ്രെയിനും ബോഡിക്കും നല്ലത്. അപ്പോൾ നമ്മളോ അങ്ങനെയൊക്കെ ആയെങ്കിലും കുഞ്ഞുങ്ങളെ അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഐ നോ നിങ്ങൾക്ക് ഉറങ്ങണം വീക്കെൻഡിൽ അല്ലേ, പക്ഷേ കുഞ്ഞിന് വേണ്ടി ഇച്ചിരി സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ അവർക്ക് ആ ഒരു ഹാബിറ്റ് ഉണ്ടായതിനു ശേഷം അവർ നേരെ എഴുന്നേറ്റോളം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുളിപ്പിക്കുന്നതിലും ഫുഡ് കൊടുക്കുന്ന അങ്ങനെ ഒരു റൂട്ടീൻ നമ്മളെപ്പോഴും കുഞ്ഞിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അർത്ഥം പട്ടാള ചിട്ടയിൽ വളർത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുക, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, അവർക്കറിയാം പ്ലേ എങ്ങനെയാണ്, അല്ലെങ്കിൽ ടി വി ടൈം എസ്പെഷ്യലി, അത് ഞാൻ മറന്നുപോയി, ടി വി കാണിക്കണം, കാണിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാക്സിമം 1.5 hours ഇൻ എ ഡേ, അതാണ് മാക്സിമം. അപ്പോൾ പൊന്നിന് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ വീട്ടിലുള്ളപ്പോഴാണ് കേട്ടോ, 11:00 to 11:30 ഇടയ്ക്ക് രാവിലത്തെ ഒരു അരമണിക്കൂർ, ഉച്ച വൈകുന്നേരം 5 to 6 അത് 1 hour കൊടുക്കും. 6 o'clock ടി വി ഓഫ് ചെയ്യും, കളിക്കും, ഡ്രസ്സ് മാറും, ഫുഡ് കഴിക്കും, 7 o'clock ഉറക്കാൻ കൊണ്ടുപോകും, 7:10 ഫ്ലാറ്റ്, പിന്നെ നമ്മൾ ഫ്രീ, നമുക്ക് റിലാക്സ് ആവാം. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ ടി വി ടൈമിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് എന്താ ഇഷ്ടം അതും കുഞ്ഞുമായിട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ, കുഞ്ഞുമായിട്ട് ഡാൻസ് കളിക്കുക. നമുക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണോ, കുഞ്ഞുമായിട്ട് പടം വരയ്ക്കുക. നമുക്ക് കുക്ക് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, കുഞ്ഞുമായിട്ട് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ ഇഷ്ടമാണോ, കുഞ്ഞിനെ കൊണ്ട് കുറച്ച് തുണിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കും അവരെ കൊണ്ട് ജസ്റ്റ് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക. അല്ലെ കളർ ചെയ്യാൻ ഇഷ്ടമാണോ, അങ്ങനെ 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 നിങ്ങളുടെ ഹോബീസില്ലേ, അതിൽ കുഞ്ഞിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് ഒരു പുതിയൊരു കാര്യം, മേ ബി നമ്മുടെ ജീനല്ലേ, അതവർക്കും അവർക്കും അതിനകത്തുള്ള കഴിവ് കാണുമായിരിക്കും. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു 2 വയസ്സുള്ള കുഞ്ഞുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.